ഇനി കാണാം ജനശബ്ദം. നമ്മുടെ എൽഡിഎഫിന്റെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരും, വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് വികസനങ്ങൾ ചെയ്ത ഒരു ഗവൺമെൻറ്റാണിത്. ഗവൺമെൻറ് അടുത്ത വർഷം ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ ആദ്യം ഗവൺമെൻറ് നേരിടേണ്ടി വന്നത് പ്രളയത്തെയാണ്. രണ്ട് പ്രളയവും ഒരു കൊറോണയും ഇതെല്ലാം നേരിട്ടിട്ട് സധൈര്യം മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിനെ വീണ്ടും തിരിച്ചു വരണം എന്നാണ് എന്നെ കണക്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. 2016 ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കൊറോണ, നിപ, അതുപോലെ പിന്നെ വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള പല ഭയങ്കര ദുരന്തങ്ങളും അതുപോലെ പല പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ട് തന്നെ കേരളത്തെ വലിയൊരു തരംഗങ്ങൾ ഉണ്ടാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വിഷമഘട്ടത്തെല്ലാം കിറ്റ്, അതുപോലെ റേഷനരി ഇതെല്ലാം കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ജനങ്ങളിൽ ഒന്നായി തന്നെ മുഖ്യമന്ത്രിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്നും കേരളത്തിൽ കിത്തി മുതലും മുതലില്ല എല്ലാ ഫണ്ടും ഉപയോഗിച്ച് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തകർക്കാൻ വേണ്ടി കേന്ദ്രത്തിൻ്റെ വിവിധ തരത്തിലുള്ള ഇതിനെ തകർക്കാൻ വേണ്ടി കേന്ദ്രം ഇടപെടുകി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതിനെതിരെ കേരളത്തിൻ്റെ ജനങ്ങൾ മറുപടി പറയുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഉറപ്പ് കേരളം.